കർമ്മന്യൂസിലേക്ക് സ്വാഗതം. കുഴഞ്ഞുവീണ യാത്രക്കാരനു നേരെ കൊച്ചിയിൽ സ്വകാര്യ ബസിന്റെ ക്രൂരത. വൃദ്ധന് ദാരുണാന്ത്യം. കുഴഞ്ഞുവീണിട്ടും നിർബന്ധിച്ച് സ്വകാര്യ ബസിൽ നിന്നും ഇറക്കിവിട്ട രോഗി മരിച്ചു എന്ന നടുക്കുന്ന സംഭവം പുറത്തു വന്നിരിക്കുന്നു. മൂവാറ്റുപുഴ വണ്ണപ്പുറം റൂട്ടിൽ ഇന്നലെയാണ് സംഭവം. 68-കാരനായ M.E. സേവ്യർ ആണ് മരിച്ചത്. മൂവാറ്റുപുഴയിലേക്ക് യാത്ര ചെയ്തിരുന്ന സേവ്യർ വാഹനത്തിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. എന്നാൽ ഇതു കണ്ടിട്ടും 5 കിലോമീറ്ററിനപ്പുറമുള്ള ഞാറക്കാട് എന്ന സ്ഥലത്താണ് ജീവനക്കാർ ബസ് നിർത്തിയത്. തുടർന്ന് സേവ്യറിനെ വലിച്ചിഴച്ച് ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റിവിടുകയായിരുന്നുവെന്ന് ആരോപണം. പിന്നീട് വണ്ണപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട സേവ്യറിന് അവിടെ വെച്ചാണ് മരണം സംഭവിച്ചത്. സംഭവത്തെ തുടർന്ന് പോലീസ് അസ്വാഭാവിക മരണത്തിന് ജീവനക്കാർക്കെതിരെ കേസെടുത്തു. എന്തായാലും വളരെ വേദനാജനകമായ സംഭവം തന്നെയാണിത്. സ്വകാര്യ ബസ്സുകൾ പലപ്പോഴും യാത്രക്കാരോടുള്ള മോശം സമീപനത്തിന്റെ പേരിൽ വിമർശനങ്ങൾ കേൾക്കാറുണ്ട്. ഇതിനു പിന്നാലെയാണ് സ്വകാര്യ ബസ്സുകൾക്ക് ആഗമനം ചീത്തപ്പേരുണ്ടാക്കുന്ന രീതിയിൽ മറ്റൊരു സംഭവം കൂടി നടന്നിരിക്കുന്നത്. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടപ്പോൾ തന്നെ വൈദ്യസഹായം വേണമെന്ന് സേവ്യർ ആവശ്യപ്പെട്ടിരുന്നതായാണ് വിവരം. എന്നാൽ ബസ് ജീവനക്കാർ ചെവിക്കൊണ്ടില്ല. ഇയാളുടെ വായിൽ നിന്നും നുരയും പതയും വരെ വന്നിരുന്നു. എന്നാൽ ഇതൊന്നും കണക്കിലെടുക്കാതെ ഈ സാധനത്തെ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് ബസ് ജീവനക്കാർ ഓട്ടോകാർക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു. ബസ്സിൽ നിന്ന് ഇറക്കിവിട്ട സേവ്യറെ പിന്നീട് ഓട്ടോ ഡ്രൈവർമാരാണ് ആശുപത്രിയിലാക്കിയതെന്നാണ് വിവരം. ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ ഇദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നതായാണ് വിവരം. സംഭവത്തെ തുടർന്ന് വലിയ തോതിൽ പ്രതിഷേധം ബസ് ജീവനക്കാർക്കു നേരെ ഉയരുന്നുണ്ട്. അതേസമയം സേവ്യറിനെ വലിച്ചിറക്കിവിട്ടെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് ബസ് ഉടമ ബിനോ പോൾ പ്രതികരിച്ചു. ആശുപത്രിയിൽ എത്തിക്കാൻ സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു. ഓണമായിരുന്നതിനാൽ ബസ്സിൽ ജീവനക്കാർ കുറവായിരുന്നു. അതുകൊണ്ടാണ് ഓട്ടോയിൽ ഒപ്പം പോകാൻ കഴിയാതിരുന്നതെന്നും അയാൾ പറഞ്ഞു. എന്നാൽ ഓട്ടോ ചാർജ് അടക്കമുള്ളവ ജീവനക്കാർ കൊടുത്തിരുന്നതായുമാണ് ഉടമയുടെ ന്യായീകരണം. എന്തായാലും സേവ്യറിന്റെ നാട്ടിലും വീട്ടിലും പ്രതിഷേധങ്ങൾ ഉയർന്നു കഴിഞ്ഞു. ബസ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച മൂലമാണ് സേവ്യറെ മരിച്ചതെന്ന് ആരോപിച്ച് ബന്ധുക്കൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകനാണ് മരിച്ച സേവ്യർ. സംഭവത്തെ തുടർന്ന് റോഡ് ഉപരോധം അടക്കം വലിയ പ്രതിഷേധങ്ങളാണ് ഇവിടെ നടന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്. മാധ്യമപ്രവർത്തനം നിങ്ങളുടെ ജീവിത ലക്ഷ്യമാണോ? മാധ്യമപ്രവർത്തനത്തിലൂടെ ഇന്റർനെറ്റിലെ തരംഗമാകാൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ കേരളത്തിൽ ആദ്യമായി വെബ് ടിവി ഓൺലൈൻ ജേർണലിസം കോഴ്സുകൾ. കർമ്മ ന്യൂസും ഭാരതീയ വിദ്യാഭവനും ചേർന്ന് ജേർണലിസം വെബ് ടിവി ഓൺലൈൻ ജേർണലിസം കോഴ്സുകൾ നടത്തുന്നു. ഇപ്പോൾ അപേക്ഷിക്കാം. ഓൺലൈൻ മാധ്യമ പ്രവർത്തകരാകാനും ഓൺലൈൻ ചാനലുകളിൽ ജോലി ചെയ്യാനും ടിവി ഓൺലൈൻ ചാനൽ ആങ്കർ ആകാനും കഴിയുന്ന കോഴ്സാണിത്. ബിരുദം വേണം. പ്രായപരിധി 20-നും 30-നും ഇടയിൽ. കൂടുതൽ വിവരങ്ങൾക്ക് 9496938353 7034010129 ബന്ധപ്പെടുക. ഈ കോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്കുള്ള ട്രെയിനിങ് അടക്കം ഉണ്ടാകുമെന്നതാണ്. ഇന്ത്യസ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഭാരതീയ വിദ്യാഭവൻ അറ്റ് ട്രിവാൻഡ്രം ഇൻ അസോസിയേഷൻ വിത്ത് കർമ്മ ന്യൂസ് വെബ് ടിവി ജേർണലിസം ഡിപ്ലോമ.